സർക്കാരിന്റെ കൂടെ എന്ന് പറഞ്ഞ അന്തസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ദേ വന്ന് വന്ന് നാലുപ്പ് വാറ്റാരെ മോറ്റിക്കണമെന്നു. എന്റെ സർക്കാരെ തുറന്നു പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഇതുപോലത്തെ ഒരു വൃത്തികെട്ട മോഷണം എന്റെ ജീവിതത്തിൽ ആദ്യമാ. മോഷണത്തിൽ അന്തസ്സില്ലേ, ഞാൻ പോകില്ല. പറഞ്ഞു നോക്കി നിൽക്കാതെ പോയി സാധനം പൊക്കി കൊണ്ടുപോടാ. സർക്കാരെ, ഈ സാധനം തേരട്ടിട്ട് മാറ്റിയത് വേണോ ബാറ്ററി ഇട്ട് മാറ്റി വേണോ? നവസാരിട്ട് മാറ്റിയത്. എന്തായാലും എന്താ, മദ്യം ഏതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടി വണ്ടി നിന്ന പോലെ നിൽക്കും. എന്റെ സർക്കാരെ, സർക്കാരിന്റെ കൂടെ കൂടിയ പിന്നെ പഴയതുപോലെ മൊട്ടിക്കേണ്ടി വരില്ലെന്നാ ഞാൻ കരുതിയത്. ഇത്രയും കമ്പി മതിയാ? തൽക്കാലത്ത് നമ്മുടെ കഷ്ടപ്പാട് തീരാൻ ഇത്രയും കമ്പി മതി. കമ്പിയുണ്ടെന്നെ കഷ്ടപ്പാട് തീർക്കണത്? എടാ, എന്റെ പറമ്പിൽ നിന്ന് ഒരു കരിയല എടുക്കാനുള്ള അവകാശം പോലും എനിക്കില്ലാന്നല്ലേ അവള് പറഞ്ഞത്? ശാപം, അവക്കുള്ള പണിയെന്ന് ഞാൻ കൊടുക്കാം. കമ്പി കൊണ്ട് എന്ത് പണി? കമ്പിപ്പണി. ഓ, ഷോക്ക് കൊടുക്കാനായിരിക്കും. നോക്കി നിൽക്കാതെ കേറാ മോള്. അല്ല, മോളി കേറാൻ പറഞ്ഞു. എന്റെ മോളല്ല, തെങ്ങിന്റെ മോള്. നീ എന്താ അങ്ങനെ നോക്കണത്? തെങ്ങേ കയറണം, നിനക്ക് പുത്തിരി ഒന്നുമില്ലല്ലോ. തെങ്ങേ കയറണ സാധാരണ കള്ളും കൂടെ എടുക്കാനല്ലേ? ഇതിന്റെ മുകളിൽ കള്ളും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് കേറിയാ മതി. പിടിയില്ലേ, കേറണ മുകളില്. പട്ട വിത്ത് ടെൻഡർ കാക്കനട്ട്, നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. സർക്കാരെ, RDO ഉറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഇതൊക്കെ അല്ല, വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം തന്നുവിടാം. നിന്റെ RDO കൊണ്ട് കൂടെ രാത്രി ഉറങ്ങാൻ നല്ല സുഖ. ആ തേക്കിന്റെ പരിപാടി തുടങ്ങി വെച്ച് നീയല്ലേ? നീയായിട്ട് മനഃപൂർവ്വമല്ലാതെ പൊളിപ്പിച്ചതും. എന്റെ പൊന്നെ സർക്കാരെ, മനസ്സാ വാചാ കർമ്മണ എനിക്കറിയില്ല. അവർക്ക് ഇതൊക്കെ അറിയാനുള്ള വകുപ്പുണ്ട്. നാട് മുഴുവൻ ചാരന്മാരല്ലേ? ചാരന്മാരല്ല, കണ്ടപ്പോഴേ തോന്നി ഏത് അട്ടപ്പാടി ആടുവായിരിക്കും. അതൊക്കെ പോട്ടെ, ഒന്ന് ഭീഷണോ? നല്ല തണുപ്പല്ലേ, പിന്നെന്താ ഭീഷണത്? മോന്തക്കാൻ ഭീഷണ, ഇതൊരെണ്ണം ഭീഷണ. ഞാനൊരു സർക്കാർ ജീവനക്കാരനല്ല. ഞങ്ങളൊക്കെ ഈ സർക്കാരിന്റെ ജീവനക്കാരാണ്. അതുകൊണ്ടല്ല, അടിച്ചാ മണം വരും. RDO അറിയും. ഇത് കഴിഞ്ഞ RDO കിട്ട് ഉമ്മവയ്ക്കാനൊന്നും അല്ല പോണത്. നിങ്ങളൊക്കെ നിർബന്ധിച്ചാ ഒരു പ്രാവശ്യം ആവാം. എന്ത് ഉമ്മ വെക്കില്ല? അല്ലല്ല, ഈ കുപ്പിക്കകത്തുള്ള ദ്രാവകം ആ തുണ്ട നനയാൻ മാത്രം ലേശമാവാം. ഏയ്, മിക്സിംഗ് വേണ്ട വേണ്ട. അവള് വന്നതിന് ശേഷം ഒരു 10 രൂപ തികച്ചു കിട്ടിയിട്ടില്ല. 10 രൂപ ദണ്ണുണ്ട് സർക്കാരെ, ദണ്ണുണ്ട്. കുടുംബം നടക്കുന്ന ശമ്പളം കിട്ടിയിട്ടൊന്നുമല്ല. ശമ്പളം കിട്ടിയില്ലേ? പൂർണ്ണകുടി കൊടു. വല്ലതൊക്കെ തടഞ്ഞില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ആ, തടയുന്നതിന് മുമ്പ് ഇതിലൊന്ന് തടവിക്കോ. കൈക്കൂലി മേടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അത് സർക്കാർ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് അറിയാം. മഹാഭാരത യുദ്ധകാലം മുതൽ കൈക്കൂലി ഉള്ളതാ. കർണന്റെ അടുത്ത് നിന്ന് കൈക്കൂലി മേടിച്ചിട്ടല്ലേ കർണനെ കൊന്നത്. ഇതൊക്കെ പൂതനയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എനിക്ക് ശമ്പളത്തിൽ നിന്നുകൊണ്ടൊന്ന് മിനുങ്ങാൻ പറ്റുമോ? ശമ്പളത്തിൽ നിന്നുകൊണ്ടും മിനുങ്ങാൻ പറ്റൂല, ബാറിൽ നിന്നുകൊണ്ടും മിനുങ്ങാം. ആണല്ലോ. അതെ, എന്നും നിനക്ക് മിനുങ്ങാനുള്ള വക ഞാൻ ഉണ്ടാക്കി തന്നാലോ. എങ്ങനെ? നീ എന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് അവരെ കൊണ്ട് എഴുതിക്കണം, പറ്റുമോ? പിന്നെന്താ, ഈ ഞാനെന്ന് പറഞ്ഞ ആരാ? താൻ ചുമ്മാ പുളുവടിക്കലടോ. പുളുവാ? കണ്ണ കാണണം. എന്നെ കുറിച്ച് നീ അവരെ കൊണ്ട് നല്ല റിപ്പോർട്ട് എഴുതിച്ചാ താ ആ കാണുന്ന 6 ഏക്കർ തെങ്ങും പറമ്പ് നിന്റെ പേരിലേക്ക് ഞാൻ എഴുതി വെക്കും. 6 ഏക്കർ തെങ്ങും തൊപ്പ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പോയിട്ട് രാവിലെ വാ, എനിക്ക് കുറച്ച് ഫയല് നോക്കാണ്ട്. ഒരാൾ സംസാരിക്കാൻ വന്നിരിക്കുമ്പോഴാണ് ഫയലുകൾ നോക്കാൻ പോണേ. ഞാൻ ഈ ഫയലുകൾ കുറെ കണ്ടിട്ടുള്ളതാ. കളക്ടറേറ്റിന്റെ വേൾഡ് റെക്കോർഡ്സ് റൂമില് കോട്ടക്കണക്കിന് ഫയലുകളുണ്ട്. അവിടെയും ജോലി നോക്കിയിട്ടുള്ളവരുടെ സംസാരിക്കുന്നോ? താനെന്നോ? മീശ ആണുങ്ങളുടെ മുഖത്ത് നോക്കി താനെന്നോ? ഈ RDO എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ടൊന്നുമല്ല. ഏത് വിവരദോഷി വിചാരിച്ചാലും പുല്ലുപോലെ എഴുതി പാസ്സാവുന്ന ഒന്നാണ് ഈ IAS.
പക്ഷെ നീ ഒന്നും വിചാരിച്ച ഒരിക്കലും പ്യൂണാൻ പറ്റില്ല. പറ്റൂടി, ഞാൻ ചലഞ്ച് ചെയ്യാണ്. നീ ആരും വലിയ മതമ്മയോ? എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. എന്താണ് നീ വിചാരിച്ചത്? എടേ, സ്വന്തമായിട്ട് ആറേക്കർ തെങ്ങും തോപ്പുണ്ടോടിനൊക്കെ? ഇല്ല, എന്നാ എനിക്കുണ്ട്. അവനാരെന്നറിയാമോ സർക്കാര്? അവൻ കോടീശ്വരന്. അവനൊന്ന് ഞൊട്ടാ നീ തെറിക്കും. ഒരു പൊടിക്കുപ്പിയുടെ അത്രയല്ലേടി ഉള്ളു നീ. അതുകൊണ്ട് ഈ കളിയൊക്കെ അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് അവന് അനുകൂലമായ റിപ്പോർട്ട് എഴുതാൻ നിനക്ക് കൊള്ളാം. ഇത് വേലായുധനാണ് പറയുന്നത്, വേലായുധൻ. മനസ്സിലായി? എന്താ നോക്കണേ? നീ എന്നെ നോക്കി പഠിപ്പിക്ക. കൊറേ നാളായി പറയണം പറയണം എന്ന് വിചാരിക്ക. ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ. എടി, കൈക്കൂലി നേട്ട ചതുർത്ഥിയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നിന്റെ മൂക്കിന് താഴെ അഴിമതി നടക്കുന്നുണ്ട്. ഇതെങ്ങോട്ട് നോക്ക്, ഈ ഞാൻ തന്നെ കൈക്കൂലി വാങ്ങിച്ചിട്ടാ വീട് വെച്ചത്. ഇമ്മിന് തടയുമെങ്കില് നിന്റെ കള്ളവപ്പ് വരെ ഞാനിടും. എന്നെ വാങ്ങിച്ചിട്ട് നരിന്തുപോലത്തെ ഒരു പെണ്ണിന്റെ ഭരണം എന്നത്തോടെ നിർത്തിക്കോണം. അതുകൊണ്ട് നാളെ രാവിലെ ഇങ്ങോട്ട് നോക്ക്, നാളെ രാവിലെ റിപ്പോർട്ട് എഴുതി ഒപ്പിട്ട് കിട്ടണം. മറ്റന്നാ എന്റെ തെങ്ങും തോപ്പിന്റെ രജിസ്ട്രേഷന്. ഓർമ്മയുണ്ടല്ലോ മാഡം, ക്യാമ്പ് ഓഫീസിൽ താമസമാക്കിയതാ പാരയായത്. അതെ, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ വേലായുധനല്ലേ ആ കിടക്കുന്നത്? അടുത്ത മാസത്തെ ആർടിഒയുടെ ടൂർ പ്രോഗ്രാം കളക്ടർക്ക് അയച്ചോ? ഇല്ല, ആ അയക്കില്ലല്ലോ. ഞാനൊരു അരമണിക്കൂർ ലേറ്റ് ആയി, ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. ഓ, സ്റ്റോക്ക് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നേ ഉള്ളല്ലേ, ഒന്ന് വേഗം ആവട്ടെ. എങ്ങോട്ടാ? മാഡത്തിന് കൊടുക്കാൻ. മാഡത്തിന് ഞാൻ കൊടുത്തോളാം, അതിനാ ഞാൻ ഇവിടെ ഉള്ളത്. കൊച്ചി ടൈപ്പ് ചെയ്തേ. ഗുഡ് മോർണിംഗ് മാഡം. വേലായുധാ. യെസ് മാഡം. ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം മാഡം. ഇതെനിക്കാണല്ലോ. വേലായുധനി സസ്പെൻഡ് വിത്ത് മാഡം. ഹലോ. ആ മോളെ, അച്ഛൻ വിളിച്ചതേ. അമ്മയ്ക്ക് ചെറുതായിട്ടൊരു ഏയ്, പേടിക്കാനൊന്നുമില്ല. ഞാൻ ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. അത് അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നല്ലേ. ഇതുപോലെ കഴിഞ്ഞ തവണ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് 2 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. അയ്യോ വേണ്ട, അച്ഛൻ ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് വരിക. കാർ റെഡിയാക്ക. സോറി മാഡം, ഞാൻ തന്നെ റെഡിയാക്കാം. മാഡത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ പോണം. ഇന്നത്തെ ദിവസം ഇനി മാഡം സന്ദർശകരെ സ്വീകരിക്കുന്നല്ല. റവന്യൂ റെക്കവറി നടപടികളൊക്കെ ഇനി മാഡം വന്നതിന് ശേഷം മാത്രം. എല്ലാരും വീട്ടിൽ പൊക്കോളൂ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? രാജപ്പ, മാഡത്തിന്റെ പെട്ടിങ് എടുത്തോളൂ. പുരുഷോത്തമ, നാളെ വാ. പെട്ടിങ് എടുക്ക, അതിനാ ഞാൻ ഇവിടെ ഉള്ളത്. മാഡം, മാഡത്തിന്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്റെ സസ്പെൻഷൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് പോയാൽ പേനയുണ്ട്. ഇതിലൊന്ന് ഒപ്പിട്ട് എന്നിട്ട് പോയാ. എന്താടാ നിന്റെ മാഡത്തിന്റെ ഒപ്പം നീ പോവാത്തത്? മാഡത്തിന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, വീട്ടിൽ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. എത്ര ദിവസം കഴിഞ്ഞേ വരൂ? 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. തള്ള തട്ടിപ്പോയ അടിയന്തരം കഴിഞ്ഞേ വരൂ. ഉർമീസേ, സർക്കാർ വിളിക്കടാ തേക്കിന്റെ ആളുകളെ. മുറിക്കടാ പറമ്പിലുള്ള തേക്കുകളൊക്കെ. അയ്യോ, തേക്ക് മുറിച്ചാ എന്റെ പണി പോവും. മുറിച്ചില്ല ഞങ്ങൾ പട്ടിണിയാവും. നിലവറക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ചെമ്പ്, പിച്ചള, വാർപ്പ്, പാത്രങ്ങൾ എല്ലാം കൂടെ 4-5 ലക്ഷം രൂപ വരും. കുമാരാ, എടുക്കടാ കട്ടപ്പാര, ഇപ്പൊ തന്നെ നിലവറ കുത്തി പൊളിക്കടാ. ഇതിപ്പോ സസ്പെൻഷൻ മാറി ഡിസ്മിസൽ ആവുന്ന തോന്നണ. ഈശ്വരായി.